ജൂലൈക്ക് 25-ാം നാൾ ചന്ദ്രൻ ത്രിവർണമണയുന്നത് കാത്തിരിക്കുകയാണ് രാജ്യം. ഇന്ത്യയുടെ രണ്ടാം ചന്ദ്രദൗത്യം ചെറിയ കളിയല്ല. വിദൂരമെങ്കിലും ഭൂമിയിലെ ജലദൗർലഭ്യത്തിന് പരിഹാരം കാണാൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടുന്നതാണ് ചന്ദ്രയാൻ 2 ദൗത്യം. ചന്ദ്രന്റെ ദക്ഷിണഭാഗത്തിലേക്ക് എത്തുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതി ഇതോടെ ഇന്ത്യക്ക് മാത്രം സ്വന്തമാകും. ചന്ദ്രന്റെ ഉത്ഭവം മുതൽ ഭൂമിയുടെ ചരിത്രം വരെ ഇതിലൂടെ ചുരുളഴിയും. ഭൂമിയുടെ ഭ്രമണപഥം തൊട്ട ചന്ദ്രയാൻ 2 ഇന്ത്യക്കും മാനവരാശിക്കും കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ അനവധിയാണ്. ഇനി വെറും 25 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചന്ദ്രൻ ത്രിവർണമണിയും. ദൗത്യം വിജയിച്ചാൽ ഇന്ത്യ ഈ ലക്ഷ്യം നേടുന്ന 4-ാമത്തെ ലോകരാജ്യമായി മാറും. 960 കോടി രൂപയാണ് ഇന്ത്യക്ക് ചന്ദ്രയാൻ 2 ഫലപ്രദമായി വിക്ഷേപിക്കാൻ ചെലവായത്. രാജ്യം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചന്ദ്രയാൻ വിജയകരമാകുമ്പോൾ ഇന്ത്യക്കും മാനവരാശിക്കും ഉണ്ടാകാൻ പോകുന്ന നേട്ടം വളരെയേറെയാണ്. സാധാരണക്കാരന് ഇതൊക്കെ കൊണ്ട് എന്ത് നേട്ടമെന്ന് ചോദിക്കുന്നവർ പോലുമുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇതിനൊക്കെ മുടക്കുന്ന തുക ഉപയോഗിച്ചാൽ പട്ടിണിക്ക് പരിഹാരമാകും എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ചന്ദ്രയാൻ 2 സെപ്റ്റംബർ 7 ചന്ദ്രനിലെത്തിയാൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ അമ്പരപ്പിക്കുന്നതായിരിക്കും. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചപ്പോൾ തന്നെ ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഖ്യാതിയേറിയിരുന്നു. ചന്ദ്രന്റെ ദക്ഷിണപഥത്തിൽ എത്തുന്ന ആദ്യ രാജ്യമെന്ന അത്യപൂർവ നേട്ടവും ഇന്ത്യക്ക് സ്വന്തമാകും. ദൗത്യം വിജയകരമായാൽ അമേരിക്ക, റഷ്യ, ചൈന എന്നിവർക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ രാജ്യമെന്ന പേരും ഇന്ത്യക്ക് ലഭിക്കും. അങ്ങനെ ഇന്ത്യയുടെ ശ്രേയസ് വാനോളം ഉയരും. ഭൂമിയിലെ ജലദൗർലഭ്യത്തിന് പരിഹാരം കാണാൻ പോലും കഴിയുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് തന്നെ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. ഇത്തവണ ഇന്ത്യ ചന്ദ്രയാൻ 2 ലക്ഷ്യമിടുന്നത് ഒരു പടി കൂടി മുന്നോട്ടാണ്. ചെന്നൈ നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പോലും പരിഹാരമുണ്ടാക്കാൻ ചന്ദ്രയാൻ 2 കഴിയുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ചന്ദ്രയാന്റെ പ്രതലത്തിൽ ഹീലിയത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ ഇല്ലാത്ത ഹീലിയത്തെ ഉപയോഗിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഒരു തീരദേശ നഗരമായിരുന്നിട്ട് പോലും ചെന്നൈക്ക് കുടിവെള്ള ക്ഷാമമുണ്ട്. ഹീലിയത്തിന്റെ ഉപയോഗത്തിലൂടെ കടൽവെള്ളം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയും. ഗസ്ലർ ടെക്നോളജിയിലൂടെ വലിയ എനർജി ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ നടത്തുക. ഇതിനാണ് ഹീലിയത്തിന്റെ സാന്നിധ്യം സഹായകമാകുക. ഇതിനു പുറമെ ഇന്ത്യക്കും മാനവരാശിക്കും ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിലൂടെ ലഭ്യമാകും. ചന്ദ്രയാനിലൂടെ ചന്ദ്രനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ മാത്രമല്ല സൗരപഥത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിയും. ഇതോടൊപ്പം തന്നെ ചന്ദ്രന്റെയും ഭൂമിയുടെയും ചരിത്രത്തെക്കുറിച്ചും കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും. ചന്ദ്രന്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങളും പഠിക്കാൻ കഴിയും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അഭിമാനമായി ചന്ദ്രയാൻ 2 കുതിച്ചുയർന്നത് ഇക്കഴിഞ്ഞ 22-ന് ഉച്ചയ്ക്ക് 2:43 ചന്ദ്രയാൻ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നും GSLV Mark 3 M1 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത്. വിക്ഷേപണം ചെയ്തത് കയ്യടികളോടെയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. റോക്കറ്റിൽ നിന്നും വേർപെട്ട ചന്ദ്രയാൻ പേടകം ഭ്രമണപഥത്തിലെത്തി സിഗ്നൽ ലഭിച്ചു. ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്ന ഓർബിറ്റർ, റോവറിന് സുരക്ഷിതമായി ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന ലാൻഡർ, പര്യവേക്ഷണം നടത്തുന്ന റോവർ എന്നിവ ഉൾപ്പെടുന്ന ചന്ദ്രയാൻ 2 സെപ്റ്റംബർ 6 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക. ഭ്രമണപഥത്തിൽ നിന്ന് പര്യവേക്ഷണ പേടകത്തെ ചന്ദ്രോപരിതലത്തിലേക്ക് ഇടിച്ചിറക്കാതെ സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെയാണ് ലാൻഡർ സംവിധാനം ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുക. തുടർന്ന് ലാൻഡറിന്റെ വാതിൽ തുറന്ന് സാവധാനം ചന്ദ്രനിലിറങ്ങുന്ന റോവർ ഉപരിതലത്തിലൂടെ ചലിച്ചു തുടങ്ങും. ചന്ദ്രോപരിതലത്തിൽ റോവറിനെ ഇറക്കാനുള്ള സെപ്റ്റംബർ 6 4 നീണ്ടു നിൽക്കുന്ന വിക്ഷേപണ ഘട്ടത്തിലെ അവസാന 15 ഏറെ നിർണായകം. ഒരു വർഷം വരെ ഭ്രമണപഥത്തിൽ തുടരുന്ന ഓർബിറ്റർ ചന്ദ്രന്റെ ചിത്രങ്ങൾ പകർത്തും. ചന്ദ്രോപരിതലത്തിലെ പ്രകമ്പനങ്ങളും താപനിലയും ലാൻഡർ പരിശോധിക്കും. 27 കിലോ ഭാരമുള്ള റോവറാണ് മണ്ണ് പരിശോധിക്കുക. 603 കോടി രൂപ ചെലവിലാണ് 3 ഭാഗങ്ങൾ ഉൾപ്പെടെ 3.8 ടൺ ഭാരമുള്ള ചന്ദ്രയാൻ 2 പേടകം നിർമ്മിച്ചത്. വിക്ഷേപണത്തിന് 375 കോടി രൂപയാണ് ചെലവ്. GSLV ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ Mark 3 റോക്കറ്റിന് 640 ടൺ ഭാരവും 44 മീറ്റർ ഉയരവുമാണുള്ളത്. റെഡ് ഡെസ്ക്, തത്വമേ ന്യൂസ്.